மார்னிங் ஆல் ஆஃப் யூ. கழிஞ்ச கிளாஸில் நம்ம படித்தது டெக்னிக்ஸിൻ്റെ തുടക്കമാണ്. ടെക്നിക്സിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ ടെക്നിക് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറയും. രണ്ടാമത്തത് സ്റ്റാൻഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. സ്റ്റാൻഡൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാൻഡൈസേഷൻ റെഫേഴ്സ് ടു സെറ്റിംഗ് സെർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഫോർ എവറി ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സ്റ്റാൻഡൈസേഷൻ റെഫേഴ്സ് ടു സെറ്റിംഗ് സെർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഫോർ എവറി ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് എല്ലാ ബിസിനസ് പ്രവർത്തനങ്ങൾക്കും ഒരു നിലവാരം ഫിക്സ് ചെയ്യുന്നതാണ്. അതുപോലെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സിംപ്ലിഫിക്കേഷൻ റെഫേഴ്സ് ടു എലിമിനേഷൻ ഓഫ് ദി ഡൈവേഴ്സിറ്റി ഓഫ് എ പ്രോഡക്റ്റ്. വിഭിന്ന പ്രോഡക്റ്റുകൾ, അപ്പോൾ വിഭിന്ന പ്രോഡക്റ്റുകൾ ഇറക്കുമ്പോൾ അനാവശ്യമായ പ്രോഡക്റ്റുകൾ ഒഴിവാക്കുക. ചിലപ്പോൾ ചില പ്രോഡക്റ്റുകൾക്ക് സെയിൽസ് കുറവായിരിക്കും, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഒഴിവാക്കുക. അതിനെയാണ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഇത് രണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ഈ സ്റ്റാൻഡൈസേഷൻ എന്ന് പറയുമ്പോൾ, സ്റ്റാൻഡൈസേഷൻ നിലവാരം എന്ന് പറയുമ്പോൾ, സ്റ്റാൻഡൈസേഷൻ ക്യാൻ ബി ഡൺ ത്രൂ ഇറ്റ് ക്യാൻ ബി ഡൺ ത്രൂ വർക്ക് സ്റ്റഡി. വർക്ക് സ്റ്റഡിയിലൂടെയാണ് സ്റ്റാൻഡൈസേഷൻ നടത്താൻ കഴിയുന്നത് എന്ന് നമുക്ക് പറയാം. സ്റ്റാൻഡൈസേഷൻ ക്യാൻ ബി ഡൺ ത്രൂ വർക്ക് സ്റ്റഡി എന്ന് നമുക്ക് പറയാം. ഈ വർക്ക് സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിന് വേറെ കുറച്ച് സ്റ്റഡീസ് പഠനങ്ങൾ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. വർക്ക് സ്റ്റഡി ഇൻക്ലൂഡ്സ് മെഥേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി ആൻഡ് ഫാറ്റീഗ് സ്റ്റഡി. ഫാറ്റീഗ് സ്റ്റഡി, അതായത് വർക്ക് സ്റ്റഡിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർക്ക് സ്റ്റഡി ഇൻക്ലൂഡ്സ് മെഥേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി ആൻഡ് ഫാറ്റീഗ് സ്റ്റഡി. ഇങ്ങനെ ഇത്രയും സ്റ്റഡീസ് നമ്മളിവിടെ മനസ്സിലാക്കും. എന്താണ് മെഥേഡ് സ്റ്റഡി എന്ന് പറയാം? മെഥേഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ, മെഥേഡ് സ്റ്റഡി റെഫേഴ്സ് ടു ദി ഡിറ്റർമിനേഷൻ ഓഫ് ദി ബെസ്റ്റ് മെഥേഡ് ഫോർ പെർഫോമിംഗ് എ ടാസ്ക്. മെഥേഡ് സ്റ്റഡി റെഫേഴ്സ് ടു ഡിറ്റർമിനിങ് ദി ബെസ്റ്റ് മെഥേഡ് ഫോർ ദി പെർഫോമൻസ് ഓഫ് എ task. In order to perform a task, there are so many methods. What is the best method? That is called a method study. ഒരു വർക്ക് ചെയ്യുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട്, പല രീതികളുണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഇങ്ങനെ, സെക്കൻഡ് മെത്തേഡ് ഇങ്ങനെ, തേർഡ് മെത്തേഡ് ഇങ്ങനെ, അങ്ങനെ പല മെത്തേഡുകളുണ്ട്. ഇതിൽ ഏതാണ് ബെസ്റ്റ് മെത്തേഡ്? ആ ബെസ്റ്റ് മെത്തേഡിനെ കുറിച്ച്, ആ ടാസ്ക് ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് മെത്തേഡ്, ആ ബെസ്റ്റ് മെത്തേഡിനെ കുറിച്ചുള്ള പഠനത്തെയാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോഴ് നമുക്ക് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, മെത്തേഡ് സ്റ്റഡി റെഫേഴ്സ് ടു ദി സ്റ്റഡി ഓഫ് വൺ ബെസ്റ്റ് വേ. The study of a one best way to perform a task. ഒരു ടാസ്ക്, ഒരു വർക്ക് ചെയ്യുന്നതിന് ഏറ്റവും നല്ല മെത്തേഡിനെ കുറിച്ചുള്ള പഠനമാണ് ഏത്? മെത്തേഡ് സ്റ്റഡി. ഈ വൺ ബെസ്റ്റ് വേ എന്നുള്ളത് പ്രത്യേകം ഓർത്തോണം, കാരണം എഫ് ഡബ്ല്യു ടെയിലർ തന്നെ പറഞ്ഞിരിക്കുന്ന വേർഡ്സ് കോട്ട് ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. വൺ ബെസ്റ്റ് വേ ടു പെർഫോം എ ടാസ്ക്. അപ്പോഴ് മെഥേഡ് സ്റ്റഡി കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു മെഥേഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മാക്സിമൈസ് ദി ക്വാളിറ്റി ഓഫ് വർക്ക്. മെഥേഡ് സ്റ്റഡി ഹെൽപ്സ് ടു മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മാക്സിമൈസ് ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട്. മെഥേഡ് സ്റ്റഡി കൊണ്ടുള്ള ഒരു നേട്ടം ഇതാണ്. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിന്, ആ നല്ല മെഥേഡ് കൊണ്ട് ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും ക്വാളിറ്റി ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനും കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മെഥേഡ് സ്റ്റഡി. ഇനി അടുത്തത് മോഷൻ സ്റ്റഡി എന്നുള്ളതാണ്. മോഷൻ സ്റ്റഡി, മോഷൻ എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ചലനങ്ങൾ. അപ്പോഴും മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? Motion study refers to
the study, study of what? The study of movements to perform a task. Not to perform a task, there are so many movements. What are that movements? അതാണ് മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് ഒരു ജോലി ചെയ്യുന്നതിന് പല മൂവ്മെന്റ്സ് ഉണ്ട്, പല മൂവ്മെന്റ്സ് ഉണ്ട്, പല ചലനങ്ങളുണ്ട്. ആ പല മൂവ്മെന്റ്സിൽ ഏറ്റവും എങ്ങനെയൊക്കെയുള്ള മൂവ്മെന്റ്സ് ആണ് വേണ്ടി വരുന്നത് എന്ന് പഠിച്ചു വെക്കുന്നതിനെയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. മനസ്സിലായി കാണില്ല, മനസ്സിലാകാനുള്ള സാധ്യത കുറവാണ്. ശ്രദ്ധിച്ച് കേൾക്കാം. ഒരു വർക്ക് പെർഫോം ചെയ്യുന്നതിന് പലതരത്തിലുള്ള മൂവ്മെന്റ്സ് ഉണ്ട്, പലതരത്തിലുള്ള ചലനങ്ങളുണ്ട്. ആ ചലനങ്ങളെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ പറയാം, ലിഫ്റ്റിംഗ് ഓർ പുട്ടിംഗ് ഓബ്ജക്ട്സ്, ചില വസ്തുക്കൾ കൊണ്ടുവരൽ എടുത്തുകൊണ്ടുവരൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോഴും ദോശ, നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ദോശ ചുടുന്ന ജോലി നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ ദോശ ചുടുന്ന ജോലി ആകുമ്പോഴേ തീർച്ചയായിട്ടും എന്തൊക്കെ അനാവശ്യ മൂവ്മെന്റ്സ് ഒഴിവാക്കാം. തീർച്ചയായിട്ടും ഗ്യാസ് സ്റ്റൗവിന് അടുത്ത് തന്നെ ദോശ ഉണ്ടാക്കുന്നതിനുള്ള മാവ് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കണം. നേരത്തെ എടുത്തു വെച്ചാൽ അത്രയും ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അല്ലാതെ ഗ്യാസ് അതുപോലെ ഈ ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിൽ നമ്മൾ എന്ത് വെക്കണം, ബർണറിന് മുകളിലായിട്ട് ദോശ കല്ല് വെക്കണം. ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തിട്ടല്ല ദോശക്കല്ലിന് ഓടേണ്ടത്, നേരത്തെ അതൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ അനാവശ്യമായ മൂവ്മെന്റ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഗ്യാസ് സ്റ്റൗ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗ മാനുവൽ ഗ്യാസ് സ്റ്റൗ ആണെന്ന് വിചാരിച്ചോ, ഓട്ടോമാറ്റിക് ഗ്യാസ് സ്റ്റൗ അല്ല. അപ്പോഴ് തീർച്ചയായിട്ടും ലൈറ്റർ അടുത്ത് തന്നെ ഉണ്ടാവണം. ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ ലൈറ്റർ കാണില്ല, പിന്നെ നമ്മൾ ലൈറ്റർ തിരക്കുന്നത്. അപ്പോഴത് അനാവശ്യ മൂവ്മെന്റ്സ് ആണ്. അതുപോലെ ചട്ടുകം വേണം. ഇതെല്ലാം എടുത്തു വെച്ചിട്ട് ജോലി ചെയ്താൽ അനാവശ്യ മൂവ്മെന്റ്സ് അപ്പോഴേ കിടന്ന് ഓടേണ്ടി വരത്തില്ല. ഇതാണ് എന്ന് പറയുന്നത് മോഷൻ സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? മോഷൻ സ്റ്റഡി ഹെൽപ്സ് ടു അവോയ്ഡ് എലിമിനേറ്റ് അൺനെസസറി മൂവ്മെന്റ്സ് ടു പെർഫോം ദാറ്റ് ടാസ്ക്. ആ ജോലി ചെയ്യുന്നതിന് അനാവശ്യമായ മൂവ്മെന്റ്സ് ഒഴിവാക്കാൻ ഏത് സഹായിക്കുന്നു? മോഷൻ സ്റ്റഡി സഹായിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ടൈം സ്റ്റഡിയാണ്. ടൈം സ്റ്റഡി, ടൈം സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ടൈം സ്റ്റഡി റെഫേഴ്സ് ടു ദി സ്റ്റഡി ഓഫ് ടൈം, ദി സ്റ്റഡി ഓഫ് ടൈം ടു പെർഫോം എ ടാസ്ക്. ഒരു ടാസ്ക് ചെയ്യുന്നതിന്, ഒരു ജോലി ചെയ്യുന്നതിന് എന്തുമാത്രം സമയം വേണം എന്ന് പഠിച്ചു വെക്കുന്നതിനെയാണ് എന്താന്ന് പറയുന്നത് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് ഒരു ജോലി ചെയ്യാനുണ്ട്, ആ ജോലി ചെയ്യുന്നതിന് എന്തുമാത്രം സമയം വേണം എന്ന് പഠിച്ചു വെക്കുക. അങ്ങനെ സമയത്തെ കുറിച്ച് പഠിച്ചു വെക്കുന്നതിനെയാണ് ടൈം സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ടൈം സ്റ്റഡി കൊണ്ട് പല ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ടൈം സ്റ്റഡി പല ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടൈം സ്റ്റഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറയുന്നത് ടൈം സ്റ്റഡി റെഫേഴ്സ് ടു ദി സ്റ്റഡി ഓഫ് ടൈം, ദി സ്റ്റഡി ഓഫ് ടൈം ടു പെർഫോം, ടു പെർഫോം വാട്ട്, ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു ടാസ്ക് ചെയ്യുന്നതിന് എന്തുമാത്രം സമയം വേണം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഇതിന്റെ ഓബ്ജക്റ്റീവ്സ് കൂടി ടൈം സ്റ്റഡിയിൽ ചോദിക്കുമ്പോൾ എഴുതേണ്ടിയിരിക്കുന്നു. അല്ല, ടൈം സ്റ്റഡി ഇത്രയും പറയാൻ നിർത്തി കളയരുത്. ഓബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ടൈം സ്റ്റഡിയുടെ ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് നമുക്ക് പറയാം, ഒന്നാമത്തെ ലക്ഷ്യം ഞാൻ ഇവിടെ എഴുതാം, ടു determine the number of workers, to determine the number of workers to be employed, appointed, to determine the number of workers to be employed.
ആ ജോലി ചെയ്യുന്നതിന് ഇത്ര വർക്കേഴ്സ് വേണം എന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. ഒരു ജോലി ചെയ്യുന്നതിന് ഇത്ര സമയം, ആ സമയം വെച്ചുകൊണ്ട് നമുക്ക് ഇത്ര വർക്കേഴ്സ് വേണം എന്ന് നിർണ്ണയിക്കാൻ ഏത് കൊണ്ട് പറ്റും? ഈ ടൈം സ്റ്റഡി കൊണ്ട്. ടൈം സ്റ്റഡിയാണ് കേട്ടോ, ടൈം സ്റ്റഡി കൊണ്ട് കഴിയുന്നു. ടു ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് വർക്കേഴ്സ് ടു ബി എംപ്ലോയിഡ്. 25 വർക്കേഴ്സ് വേണം അല്ലെങ്കിൽ 30 വർക്കേഴ്സ് വേണം, നമുക്കറിയാം ഇത്ര സമയമാണ് ആ ജോലി ചെയ്യുന്നതിന് വേണ്ടത്. അപ്പോഴേ എത്ര വർക്കേഴ്സ് വേണം, അതിന് എക്സാമ്പിൾ ഞാൻ ഒന്ന് പറയാം പിന്നീട്. അതായത് ഈ ഒബ്ജക്റ്റീവ്സ് ഒരു 3 എണ്ണം ഉണ്ട്. ആ 3 കാര്യങ്ങൾ, പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത്. ആ 3 കാര്യങ്ങൾ പറയുന്നതിന് ശേഷം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോഴേ രണ്ടാമതായിട്ട് നമുക്ക് പറയാം ടു ഫ്രെയിം ഇൻസെന്റീവ് പോളിസീസ് എന്ന് പറയാം. ടു ഫ്രെയിം ഇൻസെന്റീവ് സ്കീംസ് ഓർ ഇൻസെന്റീവ് പോളിസീസ്. ടു ഫ്രെയിം, ടു ഫ്രെയിം, പ്രിപ്പയർ, ഫ്രെയിം ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. എന്ത് പ്രിപ്പയർ ചെയ്യുക? ഇൻസെന്റീവ് സ്കീംസ് അല്ലെങ്കിൽ ഇൻസെന്റീവ് പോളിസീസ്. ഇൻസെന്റീവ്, ഇൻസെന്റീവ് സ്കീംസ് അല്ലെങ്കിൽ ഇൻസെന്റീവ് പോളിസീസ്, ഇൻസെന്റീവ് പോളിസീസ് ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇൻസെന്റീവ് സ്കീംസ് എന്ന് പറയുമ്പോഴേ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻസെന്റീവ് സ്കീം എന്ന് പറയുമ്പോഴേ ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻസെന്റീവ് എന്ന് പറയുമ്പോഴേ പ്രചോദനം എന്നാണ്. പ്രചോദനം, ഒരു വർക്ക് ചെയ്യുന്നതിനുള്ള പ്രചോദനം. ഇവിടെ ഇൻസെന്റീവ് പ്രധാനമായിട്ട് നമുക്ക് വിശദമായിട്ട് പിന്നീട് ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കും. ഇപ്പോഴും പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ, പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പറയാം, ഇൻസെന്റീവ് 2 വിധത്തിലാണ്. അതായത് മോണിറ്റർ, അതായത് ഫിനാൻഷ്യൽ, ഫിനാൻഷ്യൽ എന്ന് പറയാം. അതുപോലെ നോൺ മോണിറ്ററി, നോൺ മോണിറ്ററി അതായത് നോൺ ഫിനാൻഷ്യൽ, നോൺ ഫിനാൻഷ്യൽ. മോണിറ്ററിയും നോൺ മോണിറ്ററിയും രണ്ട് തരത്തിലാണ് ഇൻസെന്റീവ് ഉള്ളത്. ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഉണ്ട്, അതുപോലെ പിന്നെ ഏത് ഇൻസെന്റീവ് ഉണ്ട്? ഫിനാൻഷ്യൽ ഇൻസെന്റീവ് പോലെ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഉണ്ട്. അതായത് നമ്മളിപ്പോഴ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ പണപരമായി നമുക്ക് പ്രചോദനം ലഭിക്കും. നമുക്ക് ആ സ്ഥാപനം സാലറി തരുന്നു, പണപരമായ പ്രചോദനം. നമുക്ക് ആ സ്ഥാപനം കമ്മീഷൻ തരുന്നു, ജോലി കൂടുതൽ നമ്മൾ ചെയ്തപ്പോഴും നമുക്ക് കമ്മീഷൻ കിട്ടുന്നു. ഫെസ്റ്റിവൽ സീസണില് അവരെ ബോണസ് നമുക്ക് തരുന്നു, ആ സ്ഥാപനം നമുക്ക് ബോണസ് തരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മോണിറ്ററി ഇൻസെന്റീവ് എന്ന് പറയുന്നത്. നോൺ മോണിറ്ററി അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ എന്താ? പണമല്ലാതെ, പണപരമായി അല്ലാതെ ചില ഇൻസെന്റീവ്സ് നമുക്ക് കിട്ടുന്നു. റെക്കഗ്നീഷൻ ഓഫ് ഗുഡ് വർക്ക്, നമ്മളവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ നല്ലതുപോലെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെന്റ് അത് ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് ചില സർട്ടിഫിക്കറ്റൊക്കെ തരുന്നു, മെമ്മൻറ്റോ തരുന്നു, നമ്മൾ അംഗീകരിക്കുന്നു. അപ്പോഴ് അത് പണമല്ല നമുക്ക് തരുന്നത്, അംഗീകാരം, നമുക്കൊരു പ്രത്യേക പരിഗണന അവർ തരുന്നുണ്ട്. അപ്പോഴത് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്. പിന്നെ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ വർഷത്തിലൊരിക്കൽ അവര് നമ്മളെ, നമുക്ക് നമ്മളുടെ ഫാമിലിയെയും നമ്മളെയും എന്തിന് ടൂറിന് കൊണ്ടുപോകുന്നു. ഫ്രീ ആയിട്ട് നമുക്ക് ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് തരുന്നു. ഇപ്പോഴ് പണമല്ല അവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എന്താണ്? ശമ്പളത്തിന് പുറമെ ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോഴ് ഇതിനെയൊക്കെയാണ് എന്തെന്ന് പറഞ്ഞത്, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറഞ്ഞത്, പണപരമല്ലാത്ത ഇൻസെന്റീവ്. പിന്നെ നമ്മളവിടെ ജോലി ചെയ്യുമ്പോൾ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഏതെങ്കിലും അസുഖം വന്നു ട്രീറ്റ്മെന്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ചെലവ് 2 ലക്ഷം രൂപ ചെലവായി, ആ ബില്ല് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവര് റീഇംബേഴ്സ് ചെയ്യും, അത് ആ തുക അവർ മടക്കി തരുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. അപ്പോഴ് ഈ ഇങ്ങനെയുള്ള ഇൻസെന്റീവ് സ്കീംസ് ഫ്രെയിം ചെയ്യുന്നതിന് യഥാർത്ഥത്തിൽ ഏത് സഹായിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ടൈം സ്റ്റഡി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ടൈം സ്റ്റഡിയുടെ രണ്ടാമത്തെ ഓബ്ജക്റ്റീവ് മനസ്സിലായി, ടു ഫ്രെയിം ഇൻസെന്റീവ് സ്കീംസ്. ഇനി 3 ഓബ്ജക്റ്റീവ്സ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കണ്ട. 3-ാമത്തെ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 3-ാമത്തെ ഓബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴേ നമുക്ക് പ്രധാനമായിട്ട് പറയാം, ഇപ്പോഴും നമ്മൾ
മാനേജ്മെന്റ് ലേബറേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിരിക്കണം, നിയമിച്ചിരിക്കണം. ലേബർ കോസ്റ്റ് എന്തുമാത്രമാകും എന്ന് നിർണ്ണയിക്കുന്നതിന് ടു ഡിറ്റർമിൻ ലേബർ കോസ്റ്റ് എന്തുമാത്രമാകും, കോസ്റ്റ് ഓഫ് ലേബർ എന്തുമാത്രമാകും. മനസ്സിലായല്ലോ? അപ്പോഴേ കോസ്റ്റ് ഓഫ് ലേബർ എന്തുമാത്രമാകും എന്ന് നിർണ്ണയിക്കുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ട് മൂന്ന് ലക്ഷ്യങ്ങളാണ് ഇതിനുള്ളത്, ടൈം സ്റ്റഡിക്ക് ഉള്ളത്. അപ്പൊ ഈ ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, സ്റ്റഡി ഓഫ് ടൈം റിക്വയർഡ് ടു പെർഫോം എ ടാസ്ക് എന്ന് പറഞ്ഞു. ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പൊ ഒരു കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കുന്നതിനുള്ള സമയം 20 മിനിറ്റ് ആണെന്ന് വിചാരിച്ചോ. 20 മിനിറ്റ് ആണ് കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കുന്നതിനുള്ള സമയം. ഒരു കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ എത്ര മിനിറ്റ് വേണം? 20 മിനിറ്റ് വേണം. അപ്പോഴാ 20 മിനിറ്റ് വേണമെന്ന് പറയാൻ ഇപ്പൊ ഒരു മണിക്കൂറിൽ എത്ര കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കാം? ഇവിടെ സമയം ആദ്യമേ നിശ്ചയിച്ചു 20 മിനിറ്റ് ആണ്, അതിന് വേണ്ടി വരുന്നത്. മാക്സിമം 20 മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കാൻ, മാനേജ്മെന്റിന് അറിയാം. അപ്പോഴ് തീർച്ചയായിട്ടും ഒരു മണിക്കൂറിൽ എത്ര കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം 60 മിനിറ്റ്. അപ്പോഴ് തീർച്ചയായിട്ടും 3 കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരു മണിക്കൂർ കൊണ്ട് 3 കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴ് മാനേജ്മെന്റ് നിർണ്ണയിക്കുന്നു ഒരു ദിവസം ഒരു വർക്കർക്ക് എത്ര കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മാനേജ്മെന്റ് നിർണ്ണയിക്കുന്നു. ഒരു ലേബറിന് ലേബറർക്ക് അല്ലെങ്കിൽ വർക്കർക്ക് എന്തുമാത്രം കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കാൻ പറ്റും എന്ന് മാനേജ്മെന്റ് നിശ്ചയിച്ചു വെക്കുന്നു. എത്ര നിശ്ചയിക്കാൻ പറ്റും നിങ്ങൾക്ക് എന്ന് തോന്നുന്നു? ഒരു മണിക്കൂറിൽ എത്ര കാർഡ് ബോർഡ് ബോക്സ് ആണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? 3 കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കും. അപ്പോഴേ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഒരു വർക്കറെ സംബന്ധിച്ച് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 8 hours ആണ്, 8 മണിക്കൂറാണ്. അപ്പോഴ് ഒരു ദിവസം ഒരു വർക്കർ എത്ര കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കും കണക്കൂട്ട് നോക്കാം. 20 മിനിറ്റ് വേണം ഒരു കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കാൻ. ഒരു മണിക്കൂറിൽ എത്ര, ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, 3 കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കാം. അപ്പോഴ് ഒരു വർക്കർ ഒരു ദിവസം എത്ര കാർഡ് ബോർഡ് ബോക്സ്, ഒരു ദിവസം വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 8 വർക്കർക്ക് എത്ര കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കാൻ പറ്റും? മനസ്സിൽ പറയേ, പറയോക്ക് എത്ര ഉണ്ടാക്കാം? 24. ഇന്നലെ ഞങ്ങൾ പറയുന്നത് പക്ഷെ 24 തെറ്റാണ് പറയുന്നത്. നമ്മൾ പൊതുവെ നമ്മൾ വിചാരിക്കും 8 × 3 = 24. വർക്കിംഗ് അവേഴ്സ് 8 എന്ന് പറയുമ്പോൾ തൊഴിൽ നിയമപ്രകാരം ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ലേബർ അതായത് റെസ്റ്റ് ഇന്റർവെല്ലാണ്. ഇന്റർവെൽ ഒരു മണിക്കൂർ കൊടുത്തിരിക്കണം, ആ ഒരു മണിക്കൂർ കൂടെ ചേർത്താണ് 8 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോഴും തീർച്ചയായിട്ടും ഒരു വർക്കർക്ക് എത്ര കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കാനേ പറ്റൂ? 21 കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കാം. അപ്പോഴും മാനേജ്മെന്റ് അതനുസരിച്ച് ഒരു ദിവസം ഏതെങ്കിലും ഒരു ഓർഡർ വന്നു, ഇത്ര കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ ഓർഡർ വന്നു. അപ്പോഴതനുസരിച്ച് വർക്കറെ നിയമിക്കാൻ വർക്കേഴ്സ് എത്ര വേണമെന്ന് മാനേജ്മെന്റ് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിയമിക്കാൻ പറ്റും. ഇതാര് പറയുകയാണ്? FW Taylor ഈ പഠനത്തെയാണ് എന്താ പറഞ്ഞത്, ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. മനസ്സിലായോ?